RCCയിൽ ചികിത്സക്കിടെ പെൺകുട്ടിക്ക് നൽകിയ രക്തത്തിൽ HIV രോഗബാധിതന്റെയും രക്തമുണ്ടായിരുന്നതായി സ്ഥിരീകരണം. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പരിശോധനാ ഫലത്തിലാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. രക്തം സ്വീകരിച്ച് 9 വയസ്സുകാരി ബുധനാഴ്ച മരിച്ചിരുന്നു. സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. രക്താർബുദത്തിന് ചികിത്സ തേടിയപ്പോൾ 48 പേരുടെ രക്തമാണ് RCCയിൽ നിന്ന് 9 വയസ്സുകാരിക്ക് നൽകിയത്. HIV ബാധിച്ചു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് കുട്ടിക്ക് രക്തം നൽകിയവരെയെല്ലാം വിളിച്ചുവരുത്തി വീണ്ടും പരിശോധിച്ചു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിൽ ഒരാൾക്ക് എയ്ഡ്സ് രോഗം കണ്ടെത്തി. ഈ രക്തത്തിൽ നിന്നാകാം പെൺകുട്ടിക്ക് രോഗബാധ ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. രക്തദാനത്തിന്റെ സമയത്ത് പ്രാഥമിക ഘട്ടമായ വിൻഡോ പീരിയഡിൽ ആണെങ്കിൽ രോഗബാധ കണ്ടെത്താനാകില്ലെന്നാണ് വിശദീകരണം. RCCയിൽ ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഇയാളുടെ രക്തഘടകങ്ങൾ നശിപ്പിച്ചതും അധികൃതർ അറിയിച്ചു. വിഷയത്തിൽ ക്രിമിനൽ മനസ്സുള്ള ഡോക്ടർമാരുടെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് കുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. ഇവരുടെ ഈ ഗൂഢാലോചനയും ഈ കള്ളക്കടികളും ചില ക്രിമിനൽ ചിന്താഗതിയുള്ള ഡോക്ടർമാരുടെ ഈ ഗൂഢാലോചന ഇത് ഈ ഉറവിടം ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഇത് പുറത്തു കൊണ്ടുവരണം. ന്യൂസ് 18 തിരുവനന്തപുരം. അവസാനിക്കാത്ത വിവാദങ്ങൾ. വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ തേടി അന്വേഷണ സംഘം. ആലുവ റൂറൽ SP AV ജോർജിന്റെ അടക്കം ഫോൺ രേഖകൾ ഉടൻ നൽകണമെന്ന് മൊബൈൽ സേവന നേതാക്കളോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. RTFന്റെയും ലോക്കൽ പോലീസിന്റെയും ഒഴികളുള്ള വൈരുദ്ധ്യം കണക്കിലെടുത്താണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഫോൺ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം CBIക്ക് വിടണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകണമെന്നും കമ്മീഷൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ശ്രീജിത്ത് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ പോലീസ് തിടുക്കത്തിൽ വീണ്ടും ശ്രീജിത്തിനെതിരെ മൊഴി ശേഖരിച്ചു. പോലീസിന് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ ഇതിലെ തീയതിയും തിരുത്തി. ആത്മഹത്യ ചെയ്ത വാസുദേവന്റെ മകൻ വിനീഷിന്റേതാണ് പുതിയ വെളിപ്പെടുത്തൽ. ശ്രീജിത്തിന്റെ അവസ്ഥ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് വിനീഷിനെ അടിയന്തരമായി വിളിച്ചു വരുത്തിയാണ് വീണ്ടും മൊഴിയെടുത്തത്. ആദ്യ മൊഴിയിൽ ശ്രീജിത്തിന്റെ പേരില്ലാത്തതിനാൽ രണ്ടാം മൊഴിയിൽ സ്റ്റേഷനിൽ നേരിട്ട് കണ്ട് പറയുന്നതുപോലെ രേഖപ്പെടുത്തി. വാസ്തവത്തിൽ സ്റ്റേഷനിൽ വിനീഷ് ആരെയും കണ്ടിരുന്നില്ല. മാത്രമല്ല അക്രമി സംഘത്തിൽ മരണമടഞ്ഞ ശ്രീജിത്ത് ഉണ്ടായിരുന്നതായി വിനീഷിന് ഇപ്പോഴും ഉറപ്പുമില്ല. പോലീസുകാർ പറയണ്ടത് ശ്രീജിത്ത് ഉണ്ടായിരുന്നു, അങ്ങനെ അവൻ അവിടെ വെച്ച് കണ്ടായിരുന്നു പറയണ്ടായിരുന്നു. 8-ാം തീയതി ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ ശ്രീജിത്തിനെ കണ്ടിട്ടും ഇല്ല. ഇല്ല 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 ഇല്ല. ഞാൻ 6-ാം തീയതി ആയ ശരത്തിനും ബോബനും പറഞ്ഞ ഈ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ സ്റ്റേഷനിൽ കാണുന്നത് ഈ ശരത്തിനെയും പിന്നെ ഈ ബോബൻ എന്ന് പറഞ്ഞ ആളെയാണ് ഞാനവിടെ കാണുന്നത്. പിന്നെ വേറെ ആരും ഞാനവിടെ കണ്ടിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് ആരും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കാരെ പോലും ഞാനിവിടെ കണ്ടിട്ടില്ല. അതേസമയം ഇടത് സർക്കാരിന്റെ കീഴിൽ പോലീസിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. മരിച്ച ശ്രീജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തു ചെയ്താലും സംരക്ഷിക്കപ്പെടും എന്ന തോന്നലാണ് ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അച്ചടക്കം ലംഘിക്കുന്നത് ആരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണം. പക്ഷേ അവർക്കെന്തിനും സംരക്ഷണം കിട്ടും എന്ന ധാരണയാണ് കഴിഞ്ഞ 2 വർഷം ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കീഴിൽ പോലീസിലുണ്ടായിരിക്കുന്നത്. KV തോമസ് MP, MLA മാരായ VD സതീശൻ, VK ഇബ്രാഹിം കുഞ്ഞ്, DCC പ്രസിഡന്റ് TJ വിനോദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ സന്ദർശനത്തിനെത്തിയ ഈജിപ്ഷ്യൻ കലാകാരനെ അപമാനിച്ച് പോലീസ്. പേരാമ്പ്ര ഫെസ്റ്റിനെത്തിയ തനൂറ കലാകാരൻ മുഹമ്മദ് അലിയെയാണ് പേരാമ്പ്ര പോലീസ് തീവ്രവാദിയെന്ന് വിളിച്ച് അപമാനിച്ചത്. മറ്റു നാട്ടിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് മുഹമ്മദ് അലി ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി മുഹമ്മദ് അലി ഇന്ന് രാവിലെ നാട്ടിലേക്ക് മടങ്ങി. ഈ മാസം 5-നാണ് ഈജിപ്തിലെ തനൂറ നൃത്തകലാകാരൻ മുഹമ്മദ് അലി കേരളത്തിലെത്തിയത്. ദുബായിലെ സുഹൃത്ത് പേരാമ്പ്ര മൂലാട് സ്വദേശി അഷ്റഫിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ നൃത്തം അവതരിപ്പിച്ചു. സംഘാടകരിൽ ചിലരുടെ ക്ഷണമനുസരിച്ച് 9-ന് പേരാമ്പ്ര ഫെസ്റ്റ് സന്ദർശിക്കാനെത്തിയപ്പോഴാണ് പോലീസ് അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയതെന്ന് മുഹമ്മദ് അലി പറയുന്നു. When we going back near to the entrance, we facing some police officer. So I start say hi, salam. So they start say reacting not nicely, say something I'm not understand. So my friend, he involved and he talking with them own language. So he say to me, they are saying who's that guy, why he came to here, he's a terrorist or something like that. പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും മുഹമ്മദ് അലി പറയുന്നു. To stay here more, but when that happening this situation, I decided to go back directly. That's why
I will lift because it's not good experience actually. മുഹമ്മദ് അലി താമസിച്ചിരുന്ന പേരാമ്പ്രയിലെ സ്വകാര്യ ഹോട്ടലിൽ മുഴുവൻ യാത്രാരേഖകളും സമർപ്പിച്ചിരുന്നു. വിദേശി താമസത്തിനെത്തിയാൽ ഹോട്ടൽ ഉടമയാണ് പോലീസിനെ വിവരമറിയിക്കേണ്ടത്. ഇതറിയാതെയാണ് പോലീസ് അപമാനിച്ചതെന്ന് സുഹൃത്ത് അഷ്റഫ് പറഞ്ഞു. ഈ എന്താണ് ചെയ്യേണ്ടതെന്ന് നിലവിൽ അറിയാത്ത പോലീസുകാരനാണ് അവിടെ നിന്ന് ചീത്ത പറഞ്ഞത്. ഇത് സത്യസായിബാബയാണ് ഒരു ഒരു സലാം പറഞ്ഞത്. ആക്ച്വലി അത് ചെയ്യേണ്ടത് സൈറ്റിലാണ്, ഫോം ഫില്ല് ചെയ്യല്ല. അത് ഈ ഈ ബേസിക് ആയിട്ടുള്ള ഇൻഫോം പോലും ഇല്ല, അറിയാത്ത പോലീസുകാരാണ് അവിടെ ഷൗട്ട് ചെയ്തത്. ഒരു മാസക്കാലം കേരളത്തിൽ ചെലവഴിക്കാനായിരുന്നു മുഹമ്മദ് അലിയുടെ പദ്ധതി. വരും ദിവസങ്ങളിൽ ഈജിപ്തിൽ നിന്ന് മറ്റ് സുഹൃത്തുക്കളും എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ യാത്ര വെട്ടിച്ചുരുക്കി മുഹമ്മദ് അലി ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു. ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പേരാമ്പ്ര CI സുനിൽകുമാർ പ്രതികരിച്ചു. ഈജിപ്തിലെത്തിയ ശേഷം കേരള DGP ഓൺലൈനിൽ പരാതി നൽകാനാണ് മുഹമ്മദ് അലിയുടെ തീരുമാനം. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്. രോഗികളെ വെല്ലുവിളിച്ച് ഡോക്ടർമാരുടെ സമരം 3 ദിവസം പിന്നിട്ടു. ഹൌസ് സർജൻമാരെ രംഗത്തിറക്കി സർക്കാർ ബദൽ സംവിധാനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആശുപത്രികളിൽ ഇന്ന് കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സർക്കാരും ഡോക്ടർമാരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനാൽ വരും ദിവസങ്ങളിൽ സമരം രോഗികളെ കൂടുതൽ വലയ്ക്കും. അവധി ദിവസമായതിനാൽ ആശുപത്രികളിൽ പതിവ് തിരക്കില്ല. ഹൌസ് സർജൻമാരെ രംഗത്തിറക്കി രോഗി പരിചരണത്തിന് ബദൽ സംവിധാനമുണ്ട്, പക്ഷേ വിദഗ്ധ ചികിത്സയടക്കം മുടങ്ങി. ഡോക്ടർമാരുടെ സമരം മുന്നിൽ കണ്ട് കൂടുതൽ രോഗികൾ ആശുപത്രികളിലേക്ക് എത്താത്തത് ഇന്ന് തിരക്ക് കുറഞ്ഞതിന് കാരണമായി. പക്ഷേ നാളെ മുതൽ കൂടുതൽ രോഗികൾ ആശുപത്രികളിലെത്തുമ്പോൾ ഇതായിരിക്കില്ല സ്ഥിതി. പ്രശ്നപരിഹാരത്തിന് ഇതുവരെ വഴി തുറന്നിട്ടില്ല. സമരക്കാരും സർക്കാരും മുൻനിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ സംഘടനയുമായി അടിയന്തരമായി ചർച്ച ചെയ്യണം, അതിന് മുഖ്യമന്ത്രി മുൻകൈയെടുക്കണം എന്ന് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. നാളെ മുതൽ കൂടുതൽ തിരക്കുണ്ടാവുന്നതിനാൽ അനുനയ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. സമരം അവസാനിപ്പിച്ചാൽ ചർച്ചയെന്നാണ് സർക്കാർ നിലപാട്. പക്ഷേ സമരം നീണ്ടുപോകുന്നത് സർക്കാരിനും വെല്ലുവിളിയാണ്. ചൊവ്വാഴ്ച KGMOA യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്നാണ് സമരക്കാർ അറിയിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നീക്കമുണ്ടായില്ലെങ്കിൽ ആശുപത്രികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പക്ഷേ സമരക്കാർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന നിലപാടിൽ സർക്കാരിനും വിട്ടുവീഴ്ചയില്ല. News 18, തിരുവനന്തപുരം. കത്വയിൽ ബാലികയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ മാതാപിതാക്കൾ സുപ്രീം കോടതിയിലേക്ക്. കേസിന്റെ വിചാരണ ജമ്മുവിന് പുറത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇവർ കോടതിയെ സമീപിക്കുക. ഇതിനിടെ പ്രതികളെ അനുകൂലിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചെന്ന രാജിവെച്ച മന്ത്രി ചന്ദ്രപ്രകാശ് ഗംഗയുടെ വെളിപ്പെടുത്തൽ BJP കൂടുതൽ പ്രതിരോധത്തിലാക്കി. കത്വയിൽ 8-വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമായ സാഹചര്യത്തിലാണ് കേസിന്റെ വിചാരണ പുറത്തേക്ക് മാറണമെന്ന ആവശ്യവുമായി കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കും. കേസിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർത്തതിനെതിരെ നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത മുൻമന്ത്രിമാർ ചന്ദ്രപ്രകാശ് ഗംഗ, ലാൽ സിംഗ് എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിന്റെയും CPMന്റെയും ആവശ്യം. എന്നാൽ ഇതിനോട് അനുകൂലമായ പ്രതികരണം ഇതുവരെ മുഖ്യമന്ത്രി മെഹ്ബൂബ മുഫ്തിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. കുൽദീപ് സേംഗർക്ക് ഗുർഗെ ഹെ ഗാവ് മേ ജാത്തേ ഹെ ഗവാഹോ കോ ധംകാത്തേ ഹെ കൽ ദോ ഗാഡിയാ ലേക്കെ ഗയേ ഹുവേ തേ വീഡിയോ ബനാ രഹേ തേ ലോഗോ കോ ഓർ ധംകാ രഹേ തേ ഉൻകോ യാ തോ പലായൻ കരോ യാ തോ ജവാൻ ബന്ദ് രഖോ. BJP സംസ്ഥാന അധ്യക്ഷൻ സാത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഹിന്ദുമഞ്ചിന്റെ മാർച്ചിൽ പങ്കെടുത്തതെന്നും പ്രതികളെ അനുകൂലിച്ച് സംസാരിച്ചതെന്നും മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ചന്ദ്രപ്രകാശ് ഗംഗ വെളിപ്പെടുത്തി. മന്ത്രിമാർക്ക് സംഭവിച്ചത് വ്യക്തിപരമായ വീഴ്ചയാണെന്ന BJP ജനറൽ സെക്രട്ടറി റാം മാധവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചന്ദ്രപ്രകാശ് ഗംഗയുടെ പ്രതികരണം. കേസിൽ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ വ്യക്തമാക്കി. അതേസമയം ഉനാവോ ബലാത്സംഗ കേസിൽ ഇന്നലെ രാത്രി അറസ്റ്റിലായ സാക്ഷി സിംഗിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ആരോപണ വിധേയനായ BJP MLA കുൽദീപ് സിംഗ് സെങ്കാറിന്റെ സഹായിയാണ് സാക്ഷി സിംഗ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ കുൽദീപ് സിംഗിനെ 7 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഉന്നാവോ കത്വ സംഭവങ്ങളിൽ ഡൽഹിയിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. News 18, ഡൽഹി. കശ്മീരിലെ കത്വയിൽ 8-വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവം രാജ്യത്തിന്റെ ഭാവി ആശങ്കയിലാഴ്ത്തുന്നതാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കൊല നടത്തിയ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസും ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നത് ഏറെ ഗൌരവതരമാണ്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും കാന്തപുരം News 18 പറഞ്ഞു. മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന കുറ്റകൃത്യമാണ് കത്വയിലെ 8-വയസ്സുകാരിക്ക് നേരെ നടന്നത്. പ്രതികൾക്ക് വേണ്ടി പോലീസും ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണെന്ന് കാന്തപുരം പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഈ കുട്ടി ഇത്രയും അധികം ക്രൂര കൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെട്ടപ്പോൾ
അതിന് പോലീസുകാരടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം കൂട്ടുനിൽക്കുകയും അത് മറച്ചുവെക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ ക്രൂരമായി നമുക്ക് ഇനിയും കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഭരണ സംവിധാനത്തിന്റെ തണലിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റും കാശ്മീർ ഗവൺമെന്റും എടുക്കണം എന്നാണ് നമുക്ക് ആവർത്തിച്ച് പറയാറുള്ളത്. കുട്ടിയുടെ കുടുംബത്തെ ഭയപ്പെടുത്തി ഓടിക്കാനാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്നാണ് വ്യക്തമായത്. രാജ്യത്ത് ഒരു വിഭാഗത്തിനെതിരെ തുടർച്ചയായി ആക്രമണമുണ്ടാകുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. തികച്ചും ആശങ്കാജനകമാണ്, അത് സംശയമില്ലല്ലോ. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ആർക്ക് എവിടെയാണ് ഭൂമി വാങ്ങിക്കൂടാത്തത്? ആര് ഭൂമി വാങ്ങിയാലും നിയമപ്രകാരമാണ് എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ഭൂമി വാങ്ങിയാൽ അവർ ന്യൂനപക്ഷമാണെങ്കിൽ അവരെ നശിപ്പിക്കുക. അങ്ങനെ സ്വഭാവം ഇവിടെ വളർന്നു വരാൻ പാടില്ല. മനുഷ്യത്വരഹിതമാണത്. കുട്ടിയുടെ ബന്ധുക്കളെ കഴിഞ്ഞ ദിവസം സംഘടനയുടെ പ്രതിനിധി സന്ദർശിച്ചിരുന്നുവെന്നും കുടുംബത്തിന് തുടർ സഹായം നൽകുമെന്നും കാന്തപുരം അറിയിച്ചു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.